സൂര്യകിരണത്തിലേക്ക് സ്നേഹവന്ദനം. പുഴയിലൂടെ സഞ്ചരിക്കുകയാണ് ബുദ്ധഗുരുവും തോണിക്കാരനും. മഞ്ഞ് നിറയെ പുസ്തക ചൊല്ലുകൾ. ഇടയ്ക്കെപ്പോഴും കാറ്റിലും കോളിലും പെട്ട ഒരു ചെറിയ ആനപാത്രം. തോണിക്കാരൻ്റെ മുമ്പിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ പുസ്തക ചൊല്ലുകളെ പുഴയിലേക്ക് എറിഞ്ഞു കളയുക. ഗുരു പറഞ്ഞു, പാടില്ല, അത് നിലനിൽക്കേണ്ടവയാണ്. ഒരുപക്ഷെ ഞാനത്ര പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. എന്നിട്ട് അവൻ്റെ കരം ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഒരു കുഴപ്പവുമില്ലാതെ മറുകരയിലേക്ക് ചുഴുകൾ നീ എത്തിക്കണം. എന്നിട്ട് പുഴയുടെ ആഴങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഓർക്കുമ്പോൾ വിറയിൽ വരുന്ന ഈ സംഭവം പുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന് ജീവിക്കാനായിട്ട് ധാന്യപ്പുരകൾ മാത്രം മതിയോ? പുസ്തകപ്പുരകളും ആവശ്യമില്ലേ? പ്രകാശം കിട്ടിയ മനുഷ്യർക്കൊക്കെ അതിനകത്ത് ആവശ്യത്തിലേറെ ധാരണയുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ആദിമകാല സന്യാസ ഭവനങ്ങളൊക്കെ ആയിരുന്നു ഏറ്റവും നല്ല പുസ്തകപ്പുരകൾ. അവരുടെ ജീവിതം വളരെ ഫ്രൂഗലായിരുന്നു. നിലത്ത് കിടന്നുറങ്ങി, വല്ലപ്പോഴും ഒരു കോപ്പ് കഞ്ഞി കുടിക്കുന്നു. ആഡംബരമെന്ന് പറയാനായിട്ട് അവർക്ക് ആകപ്പാടുണ്ടായിരുന്ന പുസ്തകങ്ങൾ. അതുകൊണ്ട് തന്നെ മനുഷ്യ അവരുടെ സ്പർദ്ധ നശിപ്പിച്ചിരുന്നത് അവരെ പുസ്തകപ്പുരകൾക്ക് തീ കൊളുത്തിക്കൊണ്ടുകൂടിയായിരുന്നു. എന്തിനായിരുന്നു നിസ്സാരായി സന്യാസികൾ ഈ പുസ്തകമെന്ന് പറയുന്ന ആഡംബരം കൊണ്ടു നടന്നത്? അതിനെക്കുറിച്ച് മരുഭൂമിയിലൊരു പിതാവ് പറയും, ഈ നിസ്സാരായിട്ട് ജീവിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ പുസ്തകങ്ങളുടെ ആഡംബരമാണ്. ജീവിതം കുറച്ചുകൂടി ഗുണപരമാക്കാനായിട്ട്, ജീവിതം കുറച്ചുകൂടി ലളിതമാക്കാനായിട്ട്, ജീവിതം ഇത്രയേ ഉള്ളെന്നൊക്കെ നിങ്ങളോട് മന്ത്രിക്കുന്ന ഗുരുക്കന്മാരുടെ പേരാണ് പുസ്തകങ്ങൾ. അനുഭവങ്ങളാണ് ഏറ്റവും നല്ല ഗുരു. പക്ഷേ ഒരു 30,000 ദിവസങ്ങൾ മാത്രം നീളുന്ന ഈ ചെറിയ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ എന്തുമാത്രം അനുഭവങ്ങൾ ആർജിച്ചിട്ടെടുക്കും? അതുകൊണ്ട് തന്നെ ഒരു പൊതുസമൂഹത്തിൻ്റെ സഞ്ചിതമായ അനുഭവങ്ങൾ ഒരു ചെറിയ പുസ്തകത്താളിലായിട്ട് നമുക്ക് കൂട്ടുവരുന്നു. ഒരു പുസ്തകത്തെ തൊടുമ്പോൾ നിങ്ങളൊരു ഹൃദയത്തെ തൊടുക എന്നൊക്കെ പറയുന്നത് ആ പുസ്തകങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന അലങ്കാര ഭാഷയൊന്നുമല്ല. ഏത് പുസ്തകത്തെ നിങ്ങൾ തൊട്ട് നോക്ക്, അതിനകത്ത് ഒരു ഹൃദയം പിടിക്കും. ഒരാളുടെ ജീവിത നിലപാടുകളുടെ സ്പന്ദനമുണ്ട് അതിനകത്ത്, ആളലഞ്ഞ ജീവിതമുണ്ട് അതിനകത്ത്. ഷാജഹാൻ താജ്മഹാൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ച അത്രയും കാലം കൊണ്ട് തന്നെ ശബ്ദധാരാവലി രൂപപ്പെടുത്തിയ ആ വ്യക്തി എടുക്കുക. എന്തുമാത്രം അലഞ്ഞും 10-20 വർഷങ്ങൾ ഒരു നിഖണ്ഡുവിന് പിന്നാലെ അലഞ്ഞ മനുഷ്യനെക്കുറിച്ച് എടുക്കുക. ഓരോരുത്തരും ക്ലേശകരമായ ചില കാര്യങ്ങൾ ഏർപ്പെടുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മൾ പലപ്പോഴും പുസ്തകത്തിൻ്റെ ആ ബൗദ്ധിക ക്ലേശങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിന് ശാരീരികമായ ചില ക്ലേശങ്ങളും കൂടിയുണ്ട്, ശാരീരികമായ അലച്ചിലുകളുണ്ട്. തങ്ങളുടെ കാലത്ത് അവർ നിന്ദിക്കപ്പെട്ടൊരു കണക്കുമില്ല. കുഞ്ഞനമ്പ്യാർ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കവികളിൽ ഒരാളെ ഒന്ന് ഓർമ്മിച്ചെടുക്കുക. എന്തുമാത്രമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്, എന്ത് രീതി ഉപയോഗിച്ചാണ് അദ്ദേഹം എഴുതിയെന്ന് ഓർക്കുമ്പോഴാണ് ആ കഠിനാധ്വാനത്തിൻ്റെ ഒരു തലം കൂടി നമുക്ക് മനസ്സിലായി കിട്ടുക. എഴുത്താണി കൊണ്ട് ഓലയിൽ എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്തുമാത്രമാണ്! എന്നിട്ടും ഈ അത്താഴിപ്പട്ടണിക്കാരനായ മനുഷ്യൻ, ഒരുപിടി ചോറിന് വേണ്ടി മയിലുകളിൽ അലയേണ്ടി വന്ന മനുഷ്യൻ എഴുതി ചേർത്ത് വച്ചിരിക്കുന്നത്. തൻ്റെ കാലത്ത് ഈ മനുഷ്യൻ വല്ലാതെ പരിഹസിക്കപ്പെടുന്നുണ്ട്. ഓരോ പ്രഭാതത്തിൽ എണീക്കുമ്പോൾ ശിരസ് ഈ പറഞ്ഞ കഴുത്തിന് മുകളിലുണ്ടോയെന്ന് തപ്പി നോക്കേണ്ട വിധത്തിലുള്ള ശത്രുക്കളുണ്ടായിരുന്നു. ഒടുവിൽ പേപ്പട്ടി വിഷം പിടിപെട്ട് ഇങ്ങനെ 4 കാലിലൊക്കെ കുരച്ചും സങ്കടപ്പെട്ടു പോകുകയും മനുഷ്യൻ കടന്നു പോവുകയും ചെയ്തു. എന്തിനു വേണ്ടിയാണ് മനുഷ്യത്തരം ചില ശ്രമങ്ങളിൽ ഏർപ്പെടുന്നത്? ലാബിലൊരു സയൻറ്റിസ്റ്റ് ഏർപ്പെടുന്ന കണക്ക്, ഒരു സ്പോർട്സ് താരം എന്നും പ്രഭാതത്തിൽ വാമപ്പ് ചെയ്യുന്ന കണക്ക്, ദീർഘമായ തപസ്യയിലൂടെ മനുഷ്യർ എന്തിനു വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ കരുതി വെക്കുന്നത്, നമുക്ക് കൈമാറുന്നത്? പുസ്തകത്തെ ആ പ്രണാമത്തോടെ നമസ്തേ എന്ന് പറഞ്ഞ് തൊടാനാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യൻ വാക്കുകൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. വളരെ കൃത്യമായിട്ട് പുസ്തകം നമുക്ക് പറഞ്ഞു തരും. വാക്കുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നിടത്ത് വെച്ചാണ് അവൻ അപ്പം വേണ്ടാന്നുള്ള തോന്നലുകൾ വരിക. തപസ് കാലമാണ്. മിക്കവാറും ഈ ദിവസങ്ങളിൽ എപ്പോഴുമെങ്കിൽ നിങ്ങളുടെ പള്ളിയിൽ നിന്ന് നിങ്ങൾ ആ ക്രിസ്തുവിൻ്റെ പ്രലോഭന കഥ വായിച്ചു കേട്ടിട്ടുണ്ടാവും. 40 ദിവസം ക്രിസ്തു പട്ടിണി കിടന്ന കഥ. ആ ഒരു പട്ടിണിയിൽ നിന്ന് ചില വിഭവങ്ങൾ വേണ്ടാന്ന് വെക്കാനും ചില ദിനങ്ങളിൽ പട്ടിണി കിടക്കാനും ഒക്കെ ഉള്ള പ്രേരണ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ തപസ്സുകാലം ഇത് വേണ്ടാന്ന് വെക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണോ? അപ്പം ഭക്ഷിക്കാതിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ? വെറുതെ ഒരാൾക്ക് എങ്ങനെയാണ് അപ്പം ഭക്ഷിക്കാതിരിക്കാൻ പറ്റുക? അയാൾക്ക് വാക്കിൻ്റെ ബലം ആവശ്യമില്ലേ? അപ്പം അങ്ങനെയെങ്കിൽ
ഒരു ഉചിതമായ നോമ്പ് സംസ്കാരം എന്ന് പറയുന്നത് ജ്ഞാനവായനയിലേക്ക് തിരിയാനുള്ള, പുസ്തകം ഭക്ഷിക്കാനുള്ള, അത് തീർച്ചയായിട്ടും അപ്പമില്ലാതെ ജീവിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. മനുഷ്യർ എല്ലാ വിശപ്പുകൾക്കും വളരെ വേഗത്തിൽ ശമനം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുക. പ്രിയമുള്ളതിനെയൊക്കെ പ്രാപിക്കുന്നു, ഇഷ്ടമുള്ളതിനെയൊക്കെ സ്വന്തമാക്കുന്നു, ആ വെറുപ്പ് തോന്നിനോടൊക്കെ ശോഭിക്കുന്നു. ഇങ്ങനെ മനുഷ്യർ തങ്ങളുടെ വിശപ്പുകൾ കണങ്ങാൻ വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യർ തങ്ങളുടെ വിശപ്പുകളെ അതിജീവിക്കണമെങ്കിൽ, മനുഷ്യർക്ക് തങ്ങളുടെ വിശപ്പുകൾ അഭിമുഖീകരിക്കണമെങ്കിൽ, ചില വിശപ്പുകൾ നിലനിർത്തണമെന്നൊക്കെ ഒരു പ്രകാശം കിട്ടണമെങ്കിൽ അവർ വാക്ക് ഭക്ഷിച്ചേ പറ്റൂ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, വാക്കുകൊണ്ട് കൂടിയാണ്. ക്രിസ്തു വാക്കെന്ന് പറയുമ്പോൾ കാലാകാലങ്ങളായിട്ട് ദൈവവചനം എന്ന മട്ടിലാണ് നമ്മളതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, അതിൻ്റെ ഏറ്റവും ഡയറക്റ്റായ ഉത്തരം അത് തന്നെയാണ്. പക്ഷേ ഏത് വാക്കിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സന്നിവേശമില്ലാത്തത്? ദൈവത്തിൻ്റെ ആത്മാവ് സന്നിവേശിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യന് ഇത്രയും പ്രകാശമുള്ള വാക്ക് പറയാനാവുക? എന്താണ് ദൈവവചനത്തെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ നിരീക്ഷണം? ലെറ്റ് ദേർ ബി ലൈഫ്, വെളിച്ചമുണ്ടാവട്ടെ. അപ്പോൾ അതായിരുന്നു ഭൂതലത്തിൽ മുഴങ്ങിയ ആദ്യത്തെ വാക്ക്. അപ്പോൾ ഈ പുസ്തകപ്പുരകളിൽ നമ്മൾ വായിക്കുന്ന, കണ്ടുമുട്ടുന്ന, നമ്മൾ താളുകളിൽ മറിക്കുന്ന പുസ്തകങ്ങളൊക്കെ പ്രകാശം തരുന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ കുറച്ചുകൂടി പ്രകാശം നിറഞ്ഞ ഒരു ധാരണയിൽ അതിനെയും നമ്മൾ ദൈവജനം എന്ന് വിളിക്കേണ്ടതല്ലേ? വെളിപാടിൻ്റെ പുസ്തകത്തിലൊക്കെ ഒടുവിലായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, ജീവൻ്റെ പുസ്തകം തുറക്കപ്പെട്ടു, അതിനോടൊപ്പം മറ്റു ചില ഗ്രന്ഥങ്ങളും. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ മറ്റു ചില ഗ്രന്ഥങ്ങൾ ഒരുപക്ഷെ വിശ്വോത്തരമായ കൃതികളായിരിക്കാം. മനുഷ്യനുള്ള ഏറ്റവും നല്ലത് പുറത്തു വരാൻ വേണ്ടി അവനെ പ്രേരിപ്പിച്ചിട്ടുള്ള ആ മനോഹരമായ പ്രകാശം നിറഞ്ഞ പുസ്തകങ്ങളായിരിക്കാം. എന്തിനും മനോഹരമായ പദങ്ങൾ കരുതി വെക്കുക എന്നുള്ളത് ബൈബിളിൻ്റെ സവിശേഷതയാണ്. ഉദാഹരണത്തിനായിട്ട് സെക്സിന് ബൈബിൾ കരുതി വെക്കുന്ന വാക്ക് അറിയുക എന്നുള്ളതാണ്. അതുപോലെ വായനയ്ക്ക് വേണ്ടി ബൈബിൾ കരുതി വെക്കുന്ന പദം എന്താണ്? അത് ഭക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ചുരുള് ഭക്ഷിക്കുക, എന്ത് മനോഹരമാണത്. ഇന്നും ഒത്തിരി പുസ്തകങ്ങളിലേക്ക് ഒരുങ്ങിപ്പോകുന്ന നമ്മൾ വിളിക്കുന്ന വാക്ക് പുസ്തക പുഴുക്കൾ എന്ന് തന്നെയാണ്. വി ആർ ഈറ്റിംഗ് ദ ബുക്സ്. ഒരാളതൊരു കാര്യം ഭക്ഷിച്ചു തുടങ്ങുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതയാളുടെ ജൈവകോശത്തിൻ്റെ ഭാഗമായി മാറുക എന്നുള്ള, ചിന്തയുടെ ഭാഗമായി മാറുക എന്നുള്ള, ഭാവനയുടെ ഭാഗമായി മാറുക എന്നുള്ള. അപ്പോൾ പുസ്തകം ഭക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു പ്രേരണ നമുക്ക് ഈ വേദഗ്രന്ഥത്തിൽ ലഭിക്കുന്നുണ്ട്. ഒന്നോർത്താൽ ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും ദ ബുക്ക് എന്ന് തന്നെയാണ്. നമ്മൾ ഭക്ഷിക്കുന്ന പുസ്തകങ്ങൾ നമ്മളെ നിശ്ചയമായും പ്രകാശിപ്പിക്കും. വായനയുമായി ബന്ധപ്പെട്ട മറ്റു ഓർമ്മിക്കേണ്ട തിരുവചനം ഇങ്ങനെയാണ്: ചുള്ളുകൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. ചുള്ളുകൾ അഴിയുക എന്ന് പറയുന്ന പ്രക്രിയ ഈ വായന എന്ന് പറയുന്ന പ്രക്രിയ കൂടി ആയിരിക്കണമല്ലോ. മനുഷ്യർ കൂടുതൽ വായനയിലേക്ക് വരുംതോറും അവരുടെ ജീവിതത്തിനകത്ത് പ്രകാശത്തിൻ്റെ സ്വാധീനമുണ്ടാകുന്നു. പുസ്തകങ്ങൾ എത്ര ഡിവിഷനിൽ നിങ്ങൾ വേർതിരിച്ചെടുക്കുന്നുണ്ടെങ്കിലും, പുസ്തകങ്ങൾ ഏതൊക്കെ രൂപങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലും, നമുക്കറിയാം പുസ്തകങ്ങളുടെ ആ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്, അത് തുടങ്ങുന്ന കളിമൺ ഫലങ്ങൾക്കകത്ത്, ചുട്ടെടുത്ത കളിമൺ ഫലങ്ങൾക്കകത്ത്, ഗിൽഗാമേഷ് തുടങ്ങിയ ആ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ആ പുസ്തകം അങ്ങനെയാണല്ലോ രൂപപ്പെട്ട് കിട്ടുന്നത്. പിന്നീട് പാപ്പിറസിനകത്ത് ഇലകൾക്കകത്ത് എഴുതിയിട്ടുള്ളതുകൊണ്ട് ചൈനക്കാർ ആ മുളഞ്ചീളുകൾ കൊണ്ട് എഴുതുന്ന രീതി രൂപപ്പെടുത്തിയെടുത്തു. തോലുകൾക്ക് കൊണ്ട് ബൈൻഡ് ചെയ്യപ്പെടുന്ന കോഡക്സുകൾ, ഒടുവിൽ കടലാസ് വന്ന് വന്നിപ്പോഴാവട്ടെ ഈതറിലൂടെ പോകുന്ന വിധത്തിൽ, ഒരു മൗസിലൂടെ പോകുന്ന വിധത്തിൽ ഈ ബുക്ക്. ഇപ്പോൾ പുസ്തകങ്ങൾ ഏതൊക്കെ പരിണാമങ്ങൾക്ക് വിധേയപ്പെട്ടാലും, എന്തുമാത്രം തരം പുസ്തകങ്ങളുണ്ടെങ്കിലും, പുസ്തകങ്ങളെ നമുക്ക് ഇങ്ങനെ ബ്രോഡായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് തോന്നുന്നു. ഒന്ന്, ആ വെളിച്ചം കൊടുക്കുന്ന, രണ്ട്, ആ വെളിച്ചത്തെ കെടുത്തുന്ന, തമോന്മുഖം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒന്ന്, വെളിച്ചം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പുസ്തകങ്ങളുടെ ധർമ്മം. ചുള്ളുകൾ അഴിയുമ്പോൾ ആ വെട്ടം പരക്കുമെന്ന് പറയുന്ന ആ തിരുവചനത്തെ ഏതൊരു വായനക്കാരനും ഏതൊരു എഴുത്തുകാരനും തൻ്റെ നെഞ്ചിൽ സ്വർണ്ണലിപികളിൽ ഒന്ന് കോറിയിടേണ്ടതാണ്. എന്തുമാത്രം പുസ്തകങ്ങളാണ് ആ മനുഷ്യന് പ്രകാശം കൊടുത്തിട്ടുള്ളത്! സമൂഹത്തിന് പ്രകാശം കൊടുത്തിട്ടുള്ള പുസ്തകങ്ങളില്ലേ? സിവിൽ വാറിന് കാരണമായി മാറിയ പുസ്തകമെന്നൊക്കെ എബ്രഹാം ലിങ്കൻ പറയുന്ന പുസ്തകം എടുക്കുക. അങ്കിൾ ടോമിൻ്റെ ചാളയെന്ന് പറയുന്ന പുസ്തകം, അങ്കിൾ ടോംസ് ക്യാബിൻ. അത് ഒരു കോംപ്ലിമെൻ്റ് നിലയിലാണ് അദ്ദേഹം പറയുന്നത്. അടിമത്തത്തിനെതിരായിട്ട് ഒരു കാലഘട്ടത്തെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ആ ചെറിയ പുസ്തകമായിരുന്നു. കാട്ടുകടന്നലെന്ന് പറയുന്ന ഒരു പുസ്തകമാണ് റഷ്യൻ വിപ്ലവത്തിന് കാരണമായി മാറിയെന്നുള്ള മറ്റൊരു അനുമാനം കൂടി എടുക്കുക. രണ്ടിടത്തും സ്ത്രീ എഴുത്തുകാർ തന്നെയാണെന്നുള്ളത് കൗതുകകരമായൊരു സമാനതയാണ്. ഇപ്പോൾ പലതിനും ഊർജം കൊടുക്കുന്ന, കുറേ കൂടി സ്വാതന്ത്ര്യത്തിലേക്കും സമഭാവനയിലേക്കും നയിക്കാനായിട്ട് പ്രേരകമായി മാറുന്ന ഒന്നായി പുസ്തകം. ഈയം കൊണ്ടുണ്ടാവുന്ന അത്ഭുതം എന്നൊക്കെ ആനന്ദതിനെ നിരീക്ഷിക്കും. അച്ചു നിരത്തിക്കൊണ്ടിരുന്നത് ഈയം കൊണ്ടാണല്ലോ. ഇതേ ഈയം കൊണ്ട് തന്നെ ഒരു പിസ്റ്റലിലൂടെ വരുമ്പോഴേക്കും അത് നിങ്ങൾക്ക് മനുഷ്യരെ കൊല്ലാനുമാവും.
പോണം. ഈ പ്രസ് എന്ന് പറയുന്ന ഈ അച്ചടി എന്ന് പറയുന്ന ഒന്ന് കലാകാലങ്ങളിൽ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ ആ പ്രകാശത്തെ ഒന്ന് ഓർമ്മിച്ചെടുക്കുന്നത് നല്ലതാ. ക്രിസ്താനികർ എന്ന് പറഞ്ഞൊരു പുസ്തകം ഒന്ന് മനുഷ്യ നമ്മളൊക്കെ ഓർമ്മിച്ചെടുക്കുന്ന, ഒരുപക്ഷെ ബൈബിൾ കഴിഞ്ഞെന്നാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള വായിക്കപ്പെടുന്ന പുസ്തകമാണ് ക്രിസ്താനികരണം. തൻ്റെതല്ലാത്ത ചില കാരണങ്ങളുടെ പേരിൽ 10 ദിവസം പോലീസ് കസ്റ്റഡിയിലായിരിക്കുമ്പോൾ തന്നെ ജീവിക്കാനായിട്ട് സഹായിച്ച പ്രേരണ തനിക്ക് കിട്ടിയത് തൻ്റെ കൈവശമുണ്ടായിരുന്ന അമ്മ കൈമാറിയ ഒരു ക്രിസ്താനികരണ പുസ്തകമാണെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഹോമിയോ ഡോക്ടർ എന്നോട് ഷെയർ ചെയ്തു. ഈ പുസ്തകം ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ കാലത്തിലാവട്ടെ സെൻറ്റ് ഫ്രാൻസിസിൻ്റെ കസിൻ സാക്കിസിൻ്റെ സെൻറ്റ് ഫ്രാൻസിസ് പറഞ്ഞ പുസ്തകം, അതിൻ്റെ പാരായണത്തിന് ശേഷം തങ്ങൾ മറ്റൊരാളായി മാറുന്നൊക്കെ എത്ര പേരാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു കവി സുഹൃത്ത് സെബാസ്റ്റ്യനാണത്. ആ പുസ്തകം വായിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു, ദിനങ്ങളോളം ഞാൻ ബാവിട്ട് കരയായിരുന്നു. എനിക്കതിനകത്ത് ലിയോ കണക്ക് ഒരാളായിട്ടാണ് സ്വയം അനുഭവപ്പെടുക. ഇങ്ങനെ ആ പുസ്തകം എല്ലാ കാലങ്ങളിലും ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തെ ആ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുക, വിമലീകരിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ഭാഷയിൽ മാനസാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ജീവിതത്തിൻ്റെ ആ 180 ഡിഗ്രി തിരിച്ചുവിടുക എന്ന് പറഞ്ഞ ധർമ്മത്തിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടൊക്കെ ആയിരിക്കണം തോമസ് മേർട്ടൺ പറയുന്നുണ്ട്, ക്രിസ്തുവിലേക്ക് എന്നെ ചേർത്ത് നിർത്തിയത് സുവിശേഷ വ്യാഖ്യാനങ്ങളായിരുന്നില്ല, മറിച്ച് ദസ്തോവസ്കിയുടെ ഗ്രന്ഥങ്ങളായിരുന്നു. ദസ്തോവസ്കിയെ വായിച്ചിട്ട് ഞാൻ ക്രിസ്തുവിലേക്ക് ചേർന്ന് നിന്നൊക്കെ പറയുമ്പോൾ, എഴുത്ത് വായന എന്ന് പറയുന്നത് വർത്തമാനകാലത്തിൻ്റെ സുവിശേഷ പ്രക്രിയ തന്നെയായിട്ട് രൂപപ്പെടുന്നു. അപ്പം ഏതൊരു കാര്യത്തിന് സംഭവിക്കാവുന്നതുപോലെ വിക്ഷിപ്തമായ അണുക്കളെ പ്രസരിപ്പിക്കാൻ ഈ പുസ്തകങ്ങൾക്കാവും. കാമുൻ്റെ പ്ലേഗ് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ഒടുവിലായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്ന ഇങ്ങനെയാണ്, പ്ലേഗ് ഇപ്പോൾ നിയന്ത്രണത്തിലാണ്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഇത്തരം കാര്യങ്ങളുടെ അണുക്കൾ കുറേ അധികം കാലം നിലനിൽക്കും. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലൊക്കെ അതിങ്ങനെ അതിങ്ങനെ ഡോർമെൻ്റായിട്ട് ഉണ്ടാവും. എന്നിട്ട് പലയിടങ്ങളിലായിട്ട് ഇതിന് അണുക്കൾ ഉണ്ടാകുമെന്നുള്ള മട്ടിൽ കമു ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് ഒരു വരി ഇങ്ങനെയാണ്, ബുക്ക്രാക്റ്റുകൾക്കകത്ത് ഇതിൻ്റെ അണുക്കളുണ്ടാകും. ശരിയാണ്, ഒരു പക്ഷേ കുറേ അധികം ഭയത്തിൻ്റെ കുറേ അധികം വിദ്വേഷത്തിൻ്റെ ഒക്കെ അണുക്കൾ ഈ പുസ്തകങ്ങളോട് സംക്രമിപ്പിക്കപ്പെടുന്നുണ്ട്. രണ്ട് ആ പുസ്തകങ്ങൾ നമ്മൾ നിശ്ചയമായിട്ടും ഓർമ്മിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ആ ഭൂമിയിലെ യഹൂദർക്ക് ചില നിലപാടുകളുണ്ടെന്നും അവർക്ക് രഹസ്യമായ ചില അജണ്ടകളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൃത്രിമമായിട്ട് രൂപപ്പെട്ടൊരു പുസ്തകം. പക്ഷേ ആ പുസ്തകം ഉണ്ടാക്കിയ ഉലച്ചിൽ വളരെ ഗൗരവമാണ്. യഹൂദ സമൂഹത്തിനെതിരായിട്ട് ഒരു പൊതുമനസാക്ഷിയെ തിരിച്ചുവിടാൻ മാത്രം പ്രേരകമായി കാരണമായി ആ വ്യാജ പുസ്തകം. പിന്നീട് പുസ്തകശാലകളിൽ നിരോധിക്കപ്പെടുകയും ഇപ്പോൾ വീണ്ടും വിറ്റഴിക്കപ്പെടുന്ന മെയിൻ കാഫ്, ഹിറ്റ്ലറുടെ ആത്മകഥ, ഇതൊക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ പ്രസരിപ്പിക്കുന്ന വിദ്വേഷത്തിൻ്റെയും വകയുടെയും ഒക്കെ വിത്തുകളുണ്ട്. അപ്പോൾ പ്രകാശം പരത്തുന്ന പുസ്തകങ്ങളെന്നും ഇരുട്ടിനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പുസ്തകങ്ങളെന്നൊക്കെ വേണമെങ്കിൽ പുസ്തകങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാവുന്നേ ഉള്ളൂ. ഒരു പുസ്തകം നിലനിൽക്കണമെന്ന് നിങ്ങൾക്ക് നിലനിൽക്കേണ്ടതുണ്ടെന്ന് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക? ഒരു പുസ്തകത്തിനകത്ത് ഒരു കുറഞ്ഞത് ഒരു 3 തലങ്ങൾക്കകത്തെങ്കിലും നമുക്ക് ചില ധാരണയോ ധ്യാനമോ ഒക്കെ ആവശ്യം അത്യാവശ്യമായിട്ട് കിട്ടേണ്ടതുണ്ട്. ആ ഒരർത്ഥത്തിൽ ഒരു പഴയ പുസ്തകം ഒരുപക്ഷെ നല്ലൊരു ക്രാഫ്റ്റായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. 1958 ഒരു എഴുതിയൊരു പുസ്തകമാണ്, പൊന്നിക്കർ റാഫിയുടെ പുസ്തകം സ്വർഗ്ഗദൂതൻ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിന് തന്നെ ഒരു ചരിത്രമുണ്ട്. 24 വയസ്സുള്ള ഒരു കാലത്തിൽ കഠിനാധ്വാനങ്ങൾക്കിടയിൽ എന്നും 6 മണിക്കൂർ സമയം മാറ്റിവെച്ചിട്ട് ഇങ്ങനെ നിഷ്ഠയിൽ തപസ് കണക്ക് ഈ മനുഷ്യൻ 4-5 വർഷങ്ങൾ കൊണ്ട് എഴുതി തീർത്തൊരു പുസ്തകം. അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് കോട്ടയത്ത് ആരോ കാണിക്കാനായിട്ട് കൊണ്ടുപോയി. തിരികെ കോട്ടയത്തിൻ്റെ എറണാകുളത്തേക്ക് വരുമ്പോൾ വേമ്പനാട്ട് കായലിൽ ഈ മാനുസ്ക്രിപ്റ്റ് പോയി. ഒരാ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തെ തകർക്കാനൊക്കെ ഇത് തന്നെ കൂടുതലാണ്. പക്ഷെ എന്നിട്ടും ഈ മനുഷ്യൻ കുറേ പ്രത്യാശയുടെ എഴുത്തുകാരനായ ഈ മനുഷ്യൻ തളരുന്നില്ല. അയാൾ വീണ്ടും നിശ്ചയദാർഢ്യത്തോടെ എഴുതുന്നു. 58 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. ആ പുസ്തകത്തിൻ്റെ ഡിവിഷൻസ് എന്നെ വല്ലാതെ ആകർഷിച്ചു. ആ പഴയ പുസ്തകത്തിൻ്റേത് ആ 3 കാറ്റഗറിയായിട്ടാണ്, 3 കാണ്ഡങ്ങളിലായിട്ടാണ് ഈ പുസ്തകം മുമ്പോട്ട് പോവുക. 1 പർദീസ പർവ്വം, 2 പ്രളയപർവ്വം, 3 പെട്ടക പർവ്വം. ഏതൊരു നല്ല പുസ്തകത്തിനകത്തും വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ 3 കാണ്ഡങ്ങൾ 3 പർവ്വങ്ങൾ നിശ്ചയമായിട്ട് നിങ്ങൾക്കും വെളിപ്പെട്ട് കിട്ടും. 1 ഈ പറയുന്ന പർദീസ, മനുഷ്യനെ ഒരു കുറേ കൂടി മെച്ചപ്പെടുത്തേണ്ട മനുഷ്യനാകുന്നതിനേക്കാൾ മുമ്പേ അതിനൊന്ന് ഉടച്ചു വാർക്കേണ്ടതുണ്ട്. പുതിയൊരു
മൺകുടം പണിയുന്നതിനേക്കാൾ മുമ്പേ ഒന്നുകൂടി അതിന് മീതെ ചവിട്ടി മെതിക്കുന്ന കണക്ക് ഒരു വായനക്കാരനെ ആ നൊസ്റ്റാൽജ എന്ന് പറഞ്ഞ ഇടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് എഴുത്തുകാരൻ നമ്മളെ മെരുവപ്പെടുത്താൻ പോകുന്നത്, നമ്മളെ പരുവപ്പെടുത്താൻ പോകുന്നത്. പാർത്ഥത്തിൽ ഭൂമിയിലുള്ള എല്ലാ നല്ല പുസ്തകങ്ങളും നമ്മുടെ നൊസ്റ്റാൽജി ഉണർത്ത പുസ്തകങ്ങളാണ്, നമ്മുടെ നിഷ്കളങ്കത ഓർമ്മിപ്പിക്കുന്ന പുസ്തകങ്ങളാണ്, ആ കടന്നുപോയ ബാല്യത്തെയോ ആ കൈവിട്ട് വന്ന ഗ്രാമത്തെ ഓർമ്മിപ്പിക്കുന്ന പുസ്തകങ്ങളാണ്. നമ്മളെവിടെയൊക്കെ പോയാലും ചില നന്മകൾ ചില സുഹൃത്തുക്കളൊക്കെ നമ്മളെ കൂടെ കൊണ്ടുവരും. അതിന് വിളിക്കാവുന്ന വാക്കാണ് പറദീസ. അത് തീർച്ചയായിട്ടും നമ്മളിലേക്ക് തന്നെ മടങ്ങി വരാനായിട്ട് പ്രേരിപ്പിക്കുന്ന, നമ്മുടെ നൈർമല്യങ്ങൾക്ക് മടങ്ങി വരാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ക്ഷണമാണത്. രണ്ടാമത്തത് പ്രളയം. മനുഷ്യൻ്റെ ജീവിതം അത്ര എളുപ്പമുള്ളതൊന്നുമല്ല. ടു എക്സിസ്റ്റ് ഈസ് ടു സ്ട്രഗിൾ. ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ ഇങ്ങനെ നിരന്തരമായ സ്ട്രഗിളിലൂടെ ഏർപ്പെടുക എന്നുള്ള. എന്തുമാത്രം ആഘാതങ്ങൾ, എന്തുമാത്രം കപ്പൽ ചേതങ്ങൾ, എന്തുമാത്രം നനച്ചിരിക്കാത്ത പ്രളയകാലങ്ങൾ, അങ്ങനെ ഒരു ഘട്ടം. തീർച്ചയായിട്ടും ഏതൊരു നാട്ടിലുള്ള മനുഷ്യൻ്റെ ആ ഉലയ്ക്കുന്ന തകർക്കുന്ന അനുഭവങ്ങൾ തമ്മിൽ എന്തോ ഒരു സമാനതയുണ്ട്. അതുകൊണ്ടൊക്കെയാണല്ലോ അന്യദേശങ്ങളിലെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴും നമ്മുടെ കണ്ണ് നിറയുന്നത്. അടുത്ത കാലത്തായിട്ട് വായിച്ച നല്ലൊരു പുസ്തകം ഹാപ്പി ഡേയ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷനാണ്, ചന്ദ്രമതിയുടെ ട്രാൻസ്ലേഷനാണ്. അത് ഒരു ടെർമിനേറ്ററായ രോഗിണിയും അവൾക്ക് കൂട്ടുകാരനായി മാറുന്ന ഒരു ചെറുപ്പക്കാരനും ഇടയിലുണ്ടാകുന്ന ചില പ്രതിസന്ധികളോ സൗഹൃദമോ നന്മയോ ഒക്കെയാണത്. അത് ഏതൊരു കാലത്തെയും മനുഷ്യനെ വായിപ്പിക്കുകയും വായിക്കുന്ന മനുഷ്യൻ്റെ കണ്ണ് നനയിക്കുന്ന ഒന്നാണ്. സ്ട്രഗിൾ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. നമ്മൾ വായിക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന മിക്കവാറും പുസ്തകങ്ങൾക്ക് ഈ പ്രളയം എന്ന് പറഞ്ഞ ഘട്ടമുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, ഇതിനപ്പുറത്തേക്ക് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്നുണ്ട്. അതാണ് നമ്മൾ പെട്ടക പർവ്വം എന്ന് പറയുന്നത്. അത്യാശ, കുറേ കൂടി ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്ന്. ആ 82-ാം ദിവസത്തെ ആ മീൻപിടുത്തതിന് ശേഷവും അന്നും ആ ദിവസവും അധ്വാനം വിഫലമാകുമ്പോൾ 83-ാമത്തെ ദിവസം നല്ല മീൻ കിട്ടുമെന്ന് പറഞ്ഞു പോകുന്ന മനുഷ്യൻ ഈ പെട്ടകപർവ്വത്തിൻ്റെ ഭാഗമാണ്. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന്. യൗതുഷോങ്കയ്ക്ക് സംഭവിച്ച അതാണ്. ഒരു പുസ്തകശാലയിൽ താൻ എഴുതിയ കൃതികൾക്കുള്ള റോയൽറ്റിയൊക്കെ വാങ്ങി വളരെ സന്തോഷഭരിതനായിട്ട് നിൽക്കുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും അതേ പുസ്തകക്കടയിൽ വരുന്നു. സ്ത്രീ പുരുഷനോട് അടുത്തിങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ടെന്ന്, അതിൻ്റെ ഓദർ നിൽക്കുന്നുണ്ടെന്ന് അറിയാതെ തന്നെ പറഞ്ഞു, എനിക്ക് ഇന്നയാളുടെ കവിത ആവശ്യമുണ്ട്. തൻ്റെ കവിതയോടുള്ള ആ മമത, ആഭിമുഖ്യം അയാൾ അവരെ ശ്രദ്ധിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. അപ്പോൾ ഈ പുരുഷൻ പറഞ്ഞു, വേണോ നമുക്ക് ആ പുസ്തകങ്ങൾ. ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്നും അയാളുടെ പുസ്തകത്തിലില്ല. ഒരു അശനിപാതം തൻ്റെ ഉള്ളിനെ പളർക്കുന്ന കണക്ക് ഈ എഴുത്തുകാരൻ അനുഭവപ്പെട്ടു. തന്നെ കിട്ടിയ മുഴുവൻ ആ റോയൽറ്റി തുകയും റൂബിളുകൾ അടുത്തുള്ള പുഴയിൽ ഒഴുക്കിക്കളഞ്ഞ് അയാൾ സ്വസ്ഥനാവുന്നുണ്ട്. ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ എഴുത്തിലൂടെ സംഭവിച്ചില്ലെങ്കിൽ എന്തിനാണ് നമ്മുടെ പുസ്തകങ്ങൾ? ആ അർത്ഥത്തിൽ നമ്മുടെ പുസ്തകശാലയിലെ പല പുസ്തകങ്ങളും പുഴയിലേക്ക് ഒഴുക്കിക്കളയേണ്ടതാണെന്ന് തോന്നുന്നു. പുസ്തകങ്ങളെ സ്നേഹിക്കുകയോ ആ പുസ്തകങ്ങളിൽ നിന്ന് ഊർജം സ്വീകരിക്കുകയോ ചെയ്തിട്ടുള്ള സ്വാഭാവിക ജീവിതമായിരിക്കും ക്രിസ്തുവിൻ്റേത്. എന്നിട്ടും ക്രിസ്തുവിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് അവൻ പുസ്തകങ്ങളിൽ കുരുങ്ങിക്കടന്നിട്ടില്ല. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം പോലും അതാ. പഴയ നിയമം പുസ്തകത്തിനിണങ്ങി വേണ്ടി ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. എന്നാൽ അസാധാരണമായ സ്വാതന്ത്ര്യബോധവും ഉള്ളിലൊരു ആകാശം കൊണ്ട് നടക്കുന്നത് കൊണ്ടും പുസ്തകത്തിന് മീതയായിട്ട് ഉണർന്നും ഉയർന്നുമൊക്കെ നിൽക്കാനായിട്ട് ക്രിസ്തു സ്വയം പരിശീലിച്ചു, നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. അവൻ്റെ മുമ്പിൽ ഞാൻ വിചാരിക്കുന്നു ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുമാണ് ഏറ്റവും നല്ല പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ വായിക്കാനായിട്ടാണ് അവൻ നമ്മളെ പ്രേരിപ്പിച്ചത്. അനിരക്ഷകർ എഴുതാൻ പോകുന്ന പുസ്തകങ്ങൾ, കൂലിപ്പണിക്കാർ എഴുതാൻ പോകുന്ന പുസ്തകങ്ങൾ. ഒരു ഉപമ കണക്ക് നമ്മളൊരാൾ വായിച്ച് എടുക്കുന്നുണ്ട്. ഗ്രീസിലെ ധനികനായൊരു മനുഷ്യൻ, ഇറ്റാലിയസ് എന്ന് പറഞ്ഞൊരു പ്രഭുവാണ്. അദ്ദേഹത്തിന് കുറേ അധികം അടിമകളുണ്ട്, പരസഹസ്രം അടിമകളുണ്ട്. പഴയ കാലമാണ്. ഈ അടിമകളിൽ നിന്ന് വളരെ വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കാൻ കൽപ്പുള്ള കുറേ മനുഷ്യയാൾ കണ്ടെത്തുന്നു. എന്നിട്ട് ഓരോരോ പുസ്തകങ്ങൾ അവരെ കൊണ്ട് പഠിപ്പിക്കുന്നു. എന്തെങ്കിലുമൊക്കെ തർക്കം വരുമ്പോൾ ഈ അടിമയാണ് ഇയാൾ പുസ്തകത്തിന് പകരമായിട്ട് വിളിക്കുക. മനുഷ്യർ തന്നെയായിരിക്കും ഒരുപക്ഷെ നല്ല പുസ്തകങ്ങൾ. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, ജീവിതത്തിൻ്റെ ദൂത് പറഞ്ഞു തരുന്ന, നിഗൂഢത വെളിപ്പെടുത്തുന്ന എന്തിനേയും വേണമെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ പുസ്തകം എന്ന് വിളിക്കാവുന്നേ ഉള്ളൂ. ആ അർത്ഥത്തിൽ പ്രകൃതി വലിയൊരു പുസ്തകമല്ലേ? ലവോസ ഒരു പുസ്തകശാലയിലെ സൂക്ഷിപ്പുകാരനായിരുന്നു, നമ്മുടെ ഭാഷയിൽ ലൈബ്രറി. ചേരാജവംശത്തിൻ്റെ 60,000-ലേറെ വരുന്ന പുസ്തകങ്ങളുടെ ആ ഗ്രന്ഥ സൂക്ഷിപ്പുകാരൻ. എന്നിട്ടും വായിച്ചു തീർത്ത പുസ്തകങ്ങളല്ല അയാളെ പ്രകാശിപ്പിച്ചത്, മറിച്ച് ഒരു പുഴയോരത്തിരിക്കുമ്പോൾ ഒരു വിഷയത്തിൽ നിന്ന്
അടർന്നൊരില. ആ ഇലയിൽ അദ്ദേഹത്തിന് പ്രകാശമുണ്ടായി. ഭൂമി മുഴുവൻ ഈശ്വരൻ്റെ പുസ്തകമാണെന്ന് തോന്നുന്നു.